ഫ്ലാഷ് ബാക്ക്. സംഘടനകളെല്ലാം ചേർന്ന് കുട്ടിച്ചോറാക്കുന്ന ഒരു സ്ഥലമായി മാറിയോ മലയാള സിനിമ? സംഘടനാ പ്രവർത്തനങ്ങൾ ഈ പോക്കിൽ പോവുകയാണെങ്കിൽ ഈ വളരെ താമസിക്കാതെ വളരെ ദോഷകരമായി മലയാള സിനിമയെ അത് ബാധിക്കും. നാഥനില്ലാ കളരിയായി മാറിയിരിക്കുകയാണ് താരസംഘടനയായ അമ്മ. ആരമ്മയെ നയിക്കുമെന്നതാണ് പ്രസക്തമായ ചോദ്യം. ഇപ്പോഴത്തെ നിലയിൽ ഇനി മോഹൻലാൽ തലപ്പത്തേക്ക് വരില്ല. അല്ല, രാജിയൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞ രാജി വെക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തിനാ രാജി വെക്കുന്നത്? അങ്ങനെ പറയരുത്. വെക്കണ്ടായിരുന്നു, വെക്കണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതൊരു ഒളിച്ചോട്ടായി പോയി. അങ്ങനെ രാജി വെക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. അതൊരു ശരിയായ പണിയല്ല. ചുമ്മാ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ മമ്മൂട്ടിക്കും താല്പര്യമില്ല. കാലങ്ങളായി ആവശ്യപ്പെടുന്ന തലമുറ മാറ്റം ഇക്കുറി സംഭവിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. ആഘോഷിക്കട്ടെന്ന് തലയിലെടുത്ത് തൂത്താ പോവോ? പാടോ. ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യുക തന്നെ വേണം. അതിനെതിരെ നടപടികൾ ഉണ്ടാകണം. വെരി കറക്റ്റ്. ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പടയാളിയെ പോലെയാണ് ഞാൻ. ഒരു ഏറ്റുമുട്ടൽ ഏത് നിമിഷം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ആദ്യ ചോയ്സ് പൃഥ്വിരാജനായിരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോഹൻലാൽ അടക്കം നിർബന്ധിച്ചിട്ടും തിരക്കുകൾ പറഞ്ഞ് മത്സരത്തിൽ നിന്നൊഴിഞ്ഞ പൃഥ്വി സവിശേഷ സാഹചര്യത്തിൽ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന ആവശ്യം പരസ്യമായി തന്നെ ഉയർന്നു കഴിഞ്ഞു. എന്റെ ആറ്റുകൾ ഭാസ്കര, ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ബാബു, ഞങ്ങൾ ഈ കളി തുടങ്ങിയിട്ട് കൊറേ കാലമായി. മീക കളിച്ചതിന്റെ ഗുണം കൊണ്ടാണ് ഞാൻ ഇവിടെ വരേണ്ടി വന്നത്. സമ്മതിച്ചു, നടന്നതൊക്കെ നടക്കാൻ പാടില്ലാത്ത തന്നെയാ. പൃഥ്വിരാജ് അടക്കമുള്ളവർക്ക് അമ്മയുടെ നേതൃനിരയിലേക്ക് വരാൻ കഴിയുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ പടക്ക കടകുദാഹവ, പാട്ട്, ഡാൻസ്, കൂത്ത്, എനിക്കപ്പോഴേ തോന്നി എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. വളരെ ഉപകാരം, വരട്ടെ. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.